നടൻ ആദിത്യനും നടി അമ്പിളി ദേവിയും തമ്മിലുള്ള വിവാഹവും അതേ തുടർന്നുള്ള വിവാഹ മോചനത്തിലേക്ക് നയിക്കുന്ന തരത്തിലെ വഴക്കുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇന്ന് തൃശൂർ കുടുംബക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നുണ്ട്. തൃശൂർ കുടുംബക്കോടതി ഇന്ന് പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ, അത് ആദിത്യൻ്റെ ഹർജിയിന്മേലുള്ള കോടതിയുടെ നിലപാടാണ്. കോടതി പറഞ്ഞിട്ടുള്ളത്, ഒരു കാരണവശാലും സമൂഹ മാധ്യമങ്ങൾ വഴി ആദിത്യനെ തറടിച്ച് കാണിക്കുന്ന വിധത്തിൽ, കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ അമ്പിളി ഒരു കാരണവശാലും പ്രസ്താവന നടത്താൻ പാടില്ല എന്നുള്ളതാണ് ആദ്യമായി കോടതി പറഞ്ഞ കാര്യം. സമൂഹത്തിലൂടെ തന്നെ, ഈ സമൂഹ മാധ്യമങ്ങൾ വഴി തന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ നിരന്തരമായി അവഹേളിക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ആദിത്യൻ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരമൊരു വിധി പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അമ്പിളി നൽകിയ പരാതിയിൽ അഭിനേതാക്കളുടെ സംഘടനയിൽ നിന്നും തന്നെ പുറത്താക്കി, അഭിനേതാക്കളുടെ സംഘടനയിൽ അമ്പിളി ദേവി ഇത്തരമൊരു പരാതി നൽകി, തന്നെ ക്രൂരമായി പീഡിപ്പിക്കുകയാണെന്നും മറ്റും പറഞ്ഞുകൊണ്ട് ഒരു പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഭിനേതാക്കളുടെ സംഘടനയിൽ നിന്നും ആദിത്യനെ പുറത്താക്കുകയും ചെയ്തു. ആ പുറത്താക്കിയതിന് 10 കോടി രൂപ നഷ്ടപരിഹാരമാണ് ആദിത്യൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ആദിത്യൻ ഈ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കല്യാണ സമയത്ത് അമ്പിളി ദേവിക്ക് ഒരു തരി പൊന്നു പോലും ഉണ്ടായിരുന്നില്ല, മറിച്ച് താനാണ് 100 പവൻ സ്വർണവും 10 ലക്ഷം രൂപയും ആ കല്യാണ സമയത്ത് അമ്പിളി ദേവിക്ക് നൽകിയത്. ആ സ്വർണം ഇപ്പോൾ ബാങ്കിൽ അമ്പിളി ദേവി പണയം വെച്ചിട്ട് പണം സ്വീകരിച്ചിരിക്കുകയാണ്. ആ ബാങ്കിൽ പണയം വെച്ചതിൻ്റെ രേഖയും ആദിത്യൻ ഹാജരാക്കി. എന്ന് മാത്രമല്ല, അമ്പിളി ദേവിയുടെ വിവാഹത്തിന് മുൻപായി ഒരു പൂമാല മാത്രം മതിയാകും നമ്മുടെ വിവാഹത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് അമ്പിളി ദേവിക്ക് അയച്ച വാട്സാപ്പ് മെസ്സേജും ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇന്ന് പറഞ്ഞത്, ഈ ബാങ്കിന് ഒരു ഉത്തരവ് കൊടുത്തു, ഒരു കാരണവശാലും ഈ സ്വർണം ഈ കേസ് അവസാനിക്കുന്നതുവരെ കൈമാറാൻ പാടില്ല, അവിടെ തന്നെ ഇരിക്കുക, അവിടെ തന്നെ വെച്ചേക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് കോടതി ബാങ്കിന് നൽകിയിരിക്കുന്നത്. അങ്ങനെ ആദിത്യനും അമ്പിളിയും തമ്മിൽ ഏതാണ്ട് വലിയ തോതിലെ അകൽച്ച വന്നു കഴിഞ്ഞിരിക്കുന്നു. ആദിത്യൻ പറഞ്ഞ മറ്റൊരു കാര്യം, തന്നെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി സമൂഹത്തിന് മുന്നിൽ നിരന്തരം അവഹേളിക്കാനുള്ളൊരു കാരണം, മറ്റൊരു യുവാവുമായി അമ്പിളി ദേവിക്ക് അടുപ്പമുണ്ട്, ആ യുവാവുമായി അടുപ്പമുണ്ടായതോടുകൂടിയാണ് ഇത്തരത്തിൽ തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി വില്ലനായും അതേപോലെ തന്നെ അതിക്രൂരനായിട്ടുള്ള ഒരാളായും അവതരിപ്പിക്കുന്നത്. അത് പലരും വിശ്വസിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ തനിക്കെതിരായിട്ടുള്ള വ്യക്തിഹത്യ തന്നെയാണ്.